കഴിഞ്ഞ് ജയിലിലിരുന്ന് മുത്തുകോർത്തതൊക്കെ വെറുതെയായ സംഭവമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം മുത്തുകോർത്ത് റോബിൻ രാവിലെ മുതൽ രാത്രി മുതൽ ഒക്കെ തന്നെ ചെയ്തത് നമ്മൾ കണ്ടു. ഫുൾ മുത്തുകോർത്ത് അവിടെ 100, 150, 200 മുത്തുകോർത്തത് നമ്മൾ കണ്ടു. അതിനുശേഷം അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞത് റോബിൻ്റെ ഒരു എടുത്തുചാട്ടമായി തന്നെ കാണുന്നു. അവിടെ റിയാസുമായി വഴക്കുണ്ടാകുന്ന സമയം അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അവിടെ അങ്ങനെ പൊട്ടിച്ചെറിയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ തന്നെ നാളെ ലാലേട്ടൻ വന്ന് ബഹളമുണ്ടാക്കും, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കും. ഓൾറെഡി കുറച്ച് വാണിങ്ങൊക്കെ നേടിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് റോബിൻ. എല്ലാ ആഴ്ചയും റോബിന് വഴക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി ജയിലിൽ വെച്ച് ഇങ്ങനെ പെരുമാറിയതിനെ തുടർന്ന് തന്നെ റോബിൻ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. അതോടെ ആയപ്പോഴായിരുന്നു എല്ലാവരും നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞു പോയതും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഡോക്ടറിന് തന്നെയാണ് നഷ്ടം സംഭവിച്ചത്. മാല ഇനി ഒന്നേന്ന് കോർക്കേണ്ടി വരും. അതുപോലെ തന്നെ മാല കോർക്കാത്ത ബിഗ് ബോസ് തുറന്നു വിടത്തുമില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. ടാസ്ക് നന്നായി ചെയ്തു, എനിക്ക് മാല കോർക്കാൻ പറ്റില്ല എന്ന് റിയാസ് പറഞ്ഞു, പിന്നെ റോബിൻ പറഞ്ഞു. അങ്ങനെയുള്ള സംസാരത്തിനിടയിലായിരുന്നു റോബിൻ അങ്ങനെ പ്രൊവോക്കേഷൻ കയറി ആ മാല തല്ലിപ്പൊട്ടിച്ചത്.